ഭക്ഷണ നിയന്ത്രണത്തിലൂടെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കാതെയും തീരെ താഴ്ന്നു പോകാതെ ഇരിക്കാനും ദിവസവും ഏകദേശം ഒരേ സമയത്ത് കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കണം കൂടുതൽ ഭക്ഷണം മൂന്നു നേരമായി കഴിക്കാതെ അത് നിയന്ത്രിച്ച് അഞ്ചോ ആറോ തവണകളായി കഴിക്കുന്നതാണ് നല്ലത് ഇത് പ്രമേഹ നിയന്ത്രണത്തിന് മാത്രമല്ല വിഷപ്പ് നിയന്ത്രിക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും ഉത്തമം അധികമായിട്ടുള്ള ഊർജവും അധികമായ മധുരവും അമിതവണ്ണത്തിന് കാരണമാവുകയും ഈ ആന്തരികമായി അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു പ്രമേഹ രോഗികൾ അന്നജം കുറഞ്ഞ ഗ്ലൈസമിക് സൂചിക കുറഞ്ഞ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുകയും വേണം ഊർജം ഉള്ളിൽ പോകുന്നുണ്ട് ഇത്രയും ഊർജം നമുക്ക് ആവശ്യമില്ല രണ്ട് മധുരം ഒരുപാട് ഉള്ളിൽ പോകുന്നുണ്ട് ഈ മധുരവും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഡയബറ്റീസ് രോഗമാണ് മധുരം എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്നുള്ളതാണ് വീട്ടു ഭക്ഷണം ഉപയോഗിച്ച് ഫാസ്റ്റ് ഫുഡിന്റെ പിന്നാലെ പോകുന്നവരും ശ്രദ്ധിക്കണം ശരീരഭാരം കൂടുക മാത്രമല്ല കാത്തിരിക്കുന്നത് വലിയ അപകടമാണ് മാതൃഭൂമി